ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാം. ഇതിൽ ഞാൻ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ കള്ളൊഴിച്ചിട്ടല്ല ഇത് പുളിപ്പിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഈ ഒരു ഈസി കള്ളപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് അറിയുന്നതിനായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കള്ളപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് കുതിർക്കാനായിട്ട് എടുക്കുന്നത്. പച്ചരി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. 3-4 പ്രാവശ്യം വെള്ളം മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ നികക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരുന്നതിന് വേണ്ടി ഇട്ട് വയ്ക്കുക. ഈ പച്ചരി ഞാനിവിടെ 6 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. അത്രയും നേരം കുതിർത്തിയെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. അരി നന്നായിട്ട് കുതിർന്നതിന് ശേഷം നന്നായിട്ട് 1 പ്രാവശ്യം കൂടി കഴുകി വാരി അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ട് നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതിയോളം അരി ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് അടുത്തതായിട്ട് ചേർക്കുന്നത് ചോറാണ്. 4 ടേബിൾ സ്പൂൺ ചോറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലത്തെ വലിയൊരു സ്പൂണിലാണ് ഞാനിവിടെ ചോറ് അളന്നെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെയും ചേർക്കാവുന്നതാണ്. കൂടുതൽ മധുരത്തിൽ അപ്പം കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പഞ്ചസാര ചേർക്കുക. ഇനി ഇതിലോട്ട് പുളിക്കുന്നതിനായിട്ട് 2 പിഞ്ചോളം ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണയായിട്ട് കള്ളപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ കള്ളൊഴിച്ചിട്ടാണ് നമ്മൾ പുളിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പുളിക്കുന്നതിനായിട്ട് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളം ചേർക്കാവുന്നതാണ്. രാവിലെ തന്നെ 1 തേങ്ങ പൊട്ടിച്ച് അതിലെ വെള്ളം എടുത്ത് വയ്ക്കുക. തലേദിവസം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം ഉപയോഗിച്ചും അപ്പം പുളിപ്പിച്ചെടുക്കാവുന്നതാണ്. അതായത് തലേദിവസത്തെ ആകുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് പുളിച്ച് കള്ളിൻ്റെ പോലുള്ള മണമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അത് അരിയിലോട്ട് ചേർത്ത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കള്ള് ചേർത്ത് പുളിപ്പിച്ചെടുക്കുന്ന പോലുള്ള ഒരു സ്മെല്ലൊക്കെ കിട്ടും. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏത് രീതിയാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇത് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇതുപോലൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്സിലും താഴെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് ഇത് അരക്കരുത്, അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോവും, അപ്പം നമുക്ക് അപ്പം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഒരു അളവിൽ മാത്രം വെള്ളം ചേർക്കുക. അപ്പം നമ്മൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ അപ്പത്തിന് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുക്കുക. ബാക്കിയുള്ള അരിയും മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യമേ നമ്മൾ അരച്ചതുപോലെ തന്നെ അരച്ചെടുക്കുക. ഞാനിപ്പോൾ അരി മുഴുവനായിട്ടും അരച്ചതിന് ശേഷം ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കപ്പി കാച്ചി എടുക്കുകയാണ്. അതിനായിട്ട് ഈ മിക്സിയുടെ ജാറിൽ ബാക്കി വെച്ചിരുന്ന 4 സ്പൂണോളം അരി അരച്ചത് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സാധാരണ പച്ചവെള്ളം 1/4 ഗ്ലാസ്സോളം ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് ഇതൊന്ന് കഴുകിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിനും സിമ്മിനും ഒക്കെ ഇടയിലായിട്ട് വെച്ച് കൊടുത്താൽ മതി ഫ്ലെയിം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കപ്പി കാച്ചിയത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ മാവിലോട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഈ അരി അരച്ചതിൽ നിന്നും കുറച്ചൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം കപ്പി കാച്ചിയതും ചേർത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അങ്ങനെ അപ്പം ഉണ്ടാക്കുന്നതിനുള്ള മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതാ ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഈ ഒരു മിക്സ് റെഡിയായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് പുളിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. മിനിമം 8 മണിക്കൂറെങ്കിലും ഇത് പുളിക്കുന്നതിന് ആവശ്യമാണ്. ഞാനിത് രാത്രിയിൽ 7:30 ആയപ്പോഴാണ് അരച്ചു വയ്ക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 8:00-8:30 ആകുമ്പോഴത്തേനും ചുടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ,
ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ തവയായതുകൊണ്ട് ഞാൻ ഇതിൽ എണ്ണ തേച്ച് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഓരോ അപ്പവും കോരിയൊഴിച്ച് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഇതുപോലൊരു തവിയിൽ ഓരോ തവി മാവാണ് കോരിയൊഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ മൂന്നെണ്ണം, മൂന്ന് ചെറിയ കള്ളപ്പമായിട്ടാണ് ഞാനിവിടെ ചുട്ടെടുക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡിൽ കള്ളപ്പം ഉണ്ടാക്കുന്നത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് താല്പര്യമെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പത്തിൽ കള്ളപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് മറിച്ചിടാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ പാനിലോട്ട് ചേർന്ന് വരുന്ന ആ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം മറിച്ചിട്ട് കൊടുത്തപ്പം ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഒരു ഗോൾഡൻ കളർ വന്നിരിക്കുന്നത്, അത് കള്ളപ്പത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കാസറോളിലോട്ട് മാറ്റാം. ബാക്കിയുള്ള മുഴുവൻ മാവ് കൊണ്ടും ഞാൻ ഇതുപോലത്തെ ചെറിയ കള്ളപ്പം തയ്യാറാക്കിയെടുക്കുവാണ്. ഈ ഒരു 2 ഗ്ലാസ് അരി അരച്ചതിൽ നിന്നും എനിക്ക് 24 അപ്പമാണ് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതുപോലത്തെ ചെറിയ അപ്പം 24 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പം ചുട്ടെടുക്കുന്നതിലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഒരു ദിവസം കൂടി വൈകിയതിന് ശേഷം ഇത് ചുട്ടെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങളും ആ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഈ ഒരു ഈസി കള്ളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.